Hello guys, welcome back to my channel Beauty Bugs TV. എന്റെ പേര് പ്രിയങ്ക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് എന്റെ ഐബ്രോ ഫിൽ ഇൻ ചെയ്യാന്നുള്ളാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഞാൻ എന്റെ ഐബ്രോ ചെയ്യണ ഒരു റൂട്ടീൻ എന്ന് പറഞ്ഞ ഒന്നും തന്നെ ഇല്ലാന്ന് തന്നെ പറയാം. എന്നാലും എനിക്ക് ഒരുപാട് പേര് റിക്വസ്റ്റ് അയക്കാറുണ്ട് ഐബ്രോ എങ്ങനെയാണ് ഫിൽ ഇൻ ചെയ്യണമെന്നൊന്ന് കാണിക്കാവോ എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ലൈക്ക് അപ്പം ഞാൻ ആലോചിച്ചത് പ്രാക്ടിക്കൽ ആണോ എന്ന് എനിക്കറിയില്ല ബിക്കോസ് എനിക്കങ്ങനെ ഫില്ലിൻ ചെയ്യേണ്ട അത്ര അത്യാവശ്യമില്ല. പക്ഷേ നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഐബ്രോ കുറച്ച് ഡള്ളാവും ബിക്കോസ് ആ ഫൗണ്ടേഷനൊക്കെ അതിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് മാത്രമാണ് ഞാൻ ശരിക്കും ചെയ്യണത്. പിന്നെ അതിന് അല്ലാതെ പറയുന്നത് എനിക്കിവിടെ ഈ ഒരു ആർച്ച് ഉണ്ടല്ലോ, ഈ ആർച്ചിൻ്റെ അവിടെ കുറച്ച് ഹെയർ കുറവുണ്ട് ഇവിടെ അതെ ഇവിടെ അതെ. അപ്പോൾ ഞാൻ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു ഐബ്രോ ട്യൂട്ടോറിയൽ ആയിരിക്കും ഇത്. ആൻഡ് ഓൾസോ ഞാനിങ്ങനെ ആലോചിച്ച് ദൈവമേ ഇത് കാണിച്ചാൽ, അപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞടാ നീ കാണിക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ കാണിച്ചാലും അത്ര ഡിഫറൻസ് മനസ്സിലാവില്ല എന്ന് എനിക്കും തോന്നി. എന്നാലും പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ലൈക്ക് ലൈറ്റ് അല്ലെങ്കിൽ തിൻ ഐബ്രോസ് അല്ലല്ലോ, എന്നെ പോലെ ഐബ്രോസ് ഉള്ള ആൾക്കാരും ഉണ്ടാവും, ചിലപ്പോൾ അവർ ചെയ്യുന്നുണ്ടാവില്ലായിരിക്കും ഒന്നും. അപ്പോൾ ഞാൻ ഓർത്ത് അവർക്കായിരിക്കും മെയിനായിട്ട് ഇത് ഹെൽപ്ഫുൾ ആവുകയെന്ന്. സോ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഐബ്രോ ഫില്ലിൻ ചെയ്യണമെന്ന് കാണണമെങ്കിൽ പ്ലീസ് കീപ്പ് ഓൺ വാച്ചിങ്. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഇൻ കേസ് ലിപ്സ്റ്റിക് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ ജസ്റ്റ് മെയ്ബെലിൻ്റെ മാറ്റ് ലിപ്സ്റ്റിക് റേഞ്ചിലുള്ളതാണ്. ഇതിൻ്റെ പേര് 680 മാസ്മറൈസിങ് മജന്ത എന്നാണ്. ഇത് നല്ലൊരു വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു മജന്തയാണ്. ആൻഡ് ഓൾസോ ഇന്നത്തെ എൻ്റെ ടോപ്പ് ജസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു നോർമൽ വൈറ്റ് ടോപ്പ് വിത്ത് കുറച്ച് എംബ്രോയിഡറി, ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ, ഞാനത് ജസ്റ്റ് ഒരു സ്കേർട്ടിൻ്റെ കൂടെ ഇട്ടേക്കണേ തൽക്കാലം. സോ ഇത്രേ ഉള്ള എൻ്റെ ഔട്ട്ഫിറ്റ് ആൻഡ് ലിപ്സ്റ്റിക് ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എൻ്റെ ഫേസ് ഞാൻ ഫുള്ള് മേക്കപ്പ് എല്ലാം ചെയ്തു, എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇതാണ് എൻ്റെ ഐബ്രോ പെൻസിൽ. ഇത് ഞാൻ ഇവിടെ നിന്ന് കെയ്മാർട്ട് നിന്ന് മേടിച്ച OXX എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡാണ്. അവരുടെ ഒരു സാധാരണ വില $2 എങ്ങാണ്ടേ ഉള്ളൂ. വളരെ വില കുറഞ്ഞ ഒരു ഒരു ഐബ്രോ പെൻസിലാണിത്. എന്നിട്ട് ഇതിന് ഒരു പ്രത്യേകത എനിക്ക് എൻ്റെ ഒരു ഒബ്സർവേഷൻ എന്ന് ഞാൻ മനസ്സിലാക്കിയത്, ലൈറ്റായിട്ട് വളരെ തിന്നായിട്ട് ഐബ്രോസ് ഉള്ള ആൾക്കാർ ബ്രൗൺ കൊണ്ട് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. എന്നാലാണ് വളരെ നാച്ചുറൽ ലുക്ക് പോകുന്നത്. പക്ഷേ എന്നെ പോലെ കുറച്ച് നല്ല കട്ടിയുള്ള ഡാർക്ക് ഹെയർ ഐബ്രോസ് ഉള്ള ആൾക്കാർ ബ്രൗൺ കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഗ്രേയിഷ് ഒരു ലുക്ക് തോന്നും. അപ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് ഉണ്ടാവില്ല നമ്മൾ ഫില്ലിൻ ചെയ്ത്. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഫില്ലിൻ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ വളരെ നമ്മൾ ആ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ അവിടെ മാത്രം ഒരു ബ്രൗണിഷ് ലുക്ക്, ഒരു ഗ്രേയിഷ് ലുക്ക് വരും. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡാർക്കായിട്ടുള്ള ഐബ്രോസ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ തിക്കായിട്ടുള്ള ഐബ്രോസ് ഉള്ള ആൾക്കാർ എപ്പോഴും ഒരു ഡാർക്ക് പെൻസിൽ തന്നെ പോകണം നല്ലത്. നല്ല ഡാർക്ക് ലൈക്ക് ഡാർക്ക് ലൈക്ക് ബ്രൗൺ, അല്ലെങ്കിൽ ശരിക്കും ഡാർക്ക് ബ്രൗൺ അല്ലാണ്ട് ചെറിയ ലൈറ്റ് ബ്രൗൺ ഒന്നും എടുക്കരുത്. അല്ലെങ്കിൽ ബ്ലാക്ക് തന്നെ പോയാലും കുഴപ്പമില്ല. സോ അപ്പോൾ എൻ്റെ ഈ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം വരച്ചിട്ട്. ഇത് വളരെ ലൈറ്റ് ഹാൻഡഡ് ആയിട്ട് ചെയ്യാൻ പറ്റണ ഒരു ഇതുണ്ടല്ലേ, ഇതാണ് ശരിക്കും ബ്ലാക്ക് കളർ തന്നെയാണ് ഇത്, ബ്രൗൺ അല്ല. അപ്പോൾ ഇതാണ് എൻ്റേത്. അതിൻ്റെ കൂടെ ഇതിൻ്റെ ബാക്കിൽ ഒരു സ്പൂളി ഉണ്ട്. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഇൻ കേസ് ഞാനൊന്ന് ഓവർ ഡ്രോ ചെയ്ത് അത് വെച്ചിട്ട് അങ്ങനെ ഒന്ന് ലൈക്ക് ഒന്ന് ഈവൻ ആക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ പെൻസിൽ. അതല്ലാതെ ഞാൻ എസെൻസിൻ്റെ യൂസ് ചെയ്തിരുന്നു, അതിനകത്തും ഞാൻ വളരെ ഡാർക്ക് ആയിട്ടുള്ളതാണ് യൂസ് ചെയ്തിരുന്നത്. എന്നാൽ പോലും എനിക്ക് ഇതാണ് കുറച്ചും കൂടെ എന്ന് വെച്ചാൽ അതൊരു ബ്രൗൺ ഒരു ടച്ച് ഉണ്ട് അതിന്. ഇത് ശരിക്കും നല്ല ബ്ലാക്ക് ബ്ലാക്ക് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഫോർ എൻ എക്സാമ്പിൾ നമ്മുടെ നാട്ടിലൊക്കെ ഐബ്രോ പെൻസിൽ എന്ന് പറഞ്ഞാൽ കിട്ടില്ലേ, അതായിരിക്കും ഡാർക്ക് ഐബ്രോസ് ഉള്ള ആൾക്കാർക്ക് നല്ലതെന്നാണ് എനിക്ക് തോന്നണേ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. സോ ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഫില്ലിൻ ചെയ്യണത് ജസ്റ്റ് ഈ ഒരു കണ്ടല്ലേ, ഇവിടെ ഈ ഒരു ഇത്രയും കണ്ട്, ഇവിടെ എനിക്ക് കുറേ ഹെയർ കുറവുണ്ട്. അപ്പോൾ ആ രണ്ട് സ്ഥലമാണ് ഞാൻ മെയിനായിട്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യണതെന്ന് കാണിച്ചു തരാം. സോ ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യാമെന്നാൽ അത് ശരിയാവുള്ളൂ. സോ ഞാൻ ബേസിക്കലി ഇവിടെ ഒരു മിറർ ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ആ മിറർ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ കാണിക്കാം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ. കണ്ടത് എങ്ങനെ ജസ്റ്റ് ഒരു വളരെ ലൈറ്റ് ഹാൻഡഡ് ആയിട്ട് നമ്മൾ ആ ഈ താഴെ എന്താ പറയുക, ആ നമുക്ക് കുറേ ഒരുപാട് ഹെയർ ഇല്ലല്ലോ ഇവിടെ ഒന്നും. അപ്പോൾ അതെല്ലാം ജസ്റ്റ് ലൈറ്റ് ഹാൻഡഡ് ആയിട്ട് ആ ഹെയർ ഒന്ന് ഡാർക്കൺ ചെയ്ത് കൊടുക്കുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്. സോ ഇങ്ങനെ ഉണ്ടല്ലേ, എന്നിട്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ എത്തുമ്പോൾ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക, താഴത്തേക്ക് ആക്കുക, ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക, താഴത്തേക്ക് ആക്കുക. ഇങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യണേട്ടോ. ഇതൊന്നും ഒരു എന്താ പറയുക, ഒരു മേക്കപ്പ്
ആ ഒരു പെർസ്പെക്റ്റീവിൽ എടുക്കരുത്, ഇതെൻ്റെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയാണ്. എന്നിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നിട്ട് ചിലയിടത്തൊക്കെ ഇതുപോലെ ഇങ്ങനെ ഇച്ചിരി അവിടെ ഇവിടെയൊക്കെ ഗ്യാപ്സ് ഉണ്ട് കണ്ടോ, അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് പിന്നെയും ഇതുപോലെ എനിക്കിങ്ങനെ കാണാൻ പറ്റുന്ന ഗ്യാപ്സ് എല്ലാം ഞാൻ ഈ പെൻസിൽ കൊണ്ട് തന്നെ ലൈക്ക് വളരെ ലൈറ്റായിട്ട് കണ്ടോ. ഈ എപ്പോഴും ഇതിൻ്റെ താഴെ പിടിക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഡാർക്കായിപ്പോൾ ഇത്തിരി താഴത്തേക്ക് ഇറക്കി പിടിക്കാൻ നോക്കുക പെൻസിൽ. എന്നിട്ട് ഉണ്ടല്ലേ, ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ എൻ്റെ ആ ആർച്ച് വലിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ ആ ഒരു ലൈക്ക് ആ ബെൻഡ് വലിയ കുഴപ്പമില്ല, എനിക്കിന്ന് ഇത്തിരിയും കൂടെ ഒന്ന് ഡാർക്ക് ഒന്നും കൂടെ ഒന്ന് പ്രിസൈസ് ആക്കണം തോന്നുമ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പോയിട്ട് കണ്ട ഇങ്ങനെ വരും. കണ്ടോ, അപ്പം നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ വലിയ വ്യത്യാസമില്ല, പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് നല്ല ക്ലോസ് ആയിട്ട് നോക്കുമ്പോൾ ആ ഗ്യാപ്പെല്ലാം ഫില്ലായി. ഇപ്പം ഞാൻ ഈ സ്പൂളി എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ, ഇപ്പം ഇതിപ്പോൾ ഞാൻ ദൈവം സഹായിച്ച് വലിയ കുഴപ്പമില്ലാതെ പെട്ടെന്ന് എനിക്ക് ഫില്ല് ചെയ്യാൻ പറ്റി. ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ ആ സ്പൂളി കൊണ്ട് ഇങ്ങനെ കണ്ട ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ ശരിക്കും ഇതിനകത്ത് കൂടി നന്നായി ബ്രഷ് ചെയ്ത പോലെയാവും. കണ്ടോ, അപ്പം ഈ ഐബ്രോയും ഈ ഐബ്രോയും തമ്മിലുള്ള വ്യത്യാസം കാണുന്നുണ്ടോ എന്ന് വെച്ചാൽ അത് ആ ഇവിടെ ഉണ്ടോ, ഒട്ടും ഫില്ലനായിട്ടില്ല, ഇവിടെ നന്നായിട്ടുണ്ട്. ഇൻ കേസ് ഫോർ ആൻ എക്സാമ്പിൾ ഇത്തിരി ഓവർഡ്രോ ചെയ്തൊക്കെ പോയി ഞാൻ കൈകൊണ്ട് ഇങ്ങനെ അങ്ങനെ ആക്കിക്കൊടുക്കും, അത്രയും വരുള്ളത്. പക്ഷെ അത്രയും ലൈറ്റായിട്ടാണ് ഞാൻ ഫില്ലിൻ ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഇനി നമുക്ക് അടുത്തത് ചെയ്യാം. അപ്പോൾ അടുത്തത് കുറച്ചും കൂടെ, നമ്മുടെ ഐബ്രോസ് എപ്പോഴും സിസ്റ്റേഴ്സ് ആയിരിക്കണം, ട്വിൻസ് ആവരുതെന്നാണല്ലോ. അപ്പോൾ എൻ്റെ ഈ ഐബ്രോനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആണ് ഇപ്പുറത്തെ ഐബ്രോ. അപ്പോൾ ഞാൻ അതും കൂടെ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇവിടെ നിന്നാണ് ഞാൻ തുടങ്ങുന്നത് തന്നെ. എന്നിട്ട് ഇങ്ങനെ ഉണ്ടാ കണ്ട, എന്നിട്ട് ഞാൻ ഇവിടെ ഒന്നും അധികം വേണ്ടി വന്നില്ല, ബിക്കോസ് ഇവിടെ കുഴപ്പമില്ലാതുണ്ട്. പിന്നെ അത് ഇവിടെ ഇത്തിരി ഫ്രണ്ടിലേക്ക് മൂക്കിൻ്റെ അടുത്തേക്ക് വരുന്നിടത്ത് കുറച്ച് കുറവുണ്ട്. എന്നിട്ട് അതൊന്ന് രണ്ട് ഐബ്രോ കൂടെ വെച്ച് നോക്കുമ്പോൾ ഇത്തിരി ഒന്ന് പ്രിസൈസ് ആക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്തിരി എനിക്കിതിൽ കൂടിപ്പോയി, ഞാൻ ആ കൈ കൊണ്ട് തന്നെ അങ്ങ് മാറ്റുവാണ്. കണ്ടോ, ഇത്രേ ഉള്ളൂ. എന്നിട്ട് അഗൈൻ സ്പൂളി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡിൻ ചെയ്ത് കൊടുക്കുകയാണ്, ലൈക്ക് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ പോവുകയും ചെയ്യും. കണ്ടോ, ഇപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരിത്തിരി ഇവിടെ കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ക്യൂട്ടിപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അതിൻ്റെ അകത്തുനിന്ന് കണ്ടോ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പം നല്ല ഒരു ആ ആർച്ച് ഇങ്ങനെ ഭയങ്കര ഷാർപ്പായിട്ടിരുന്ന് അത് ഞാൻ ശരിക്കും കുറച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇൻ കേസ് ഇപ്പോൾ ഇവിടെയും കൂടെ എനിക്കൊന്ന് ചെയ്യണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഞാൻ കണ്ട ക്യൂട്ടിപ്പ് കൊണ്ട് കൊടുത്തപ്പോൾ ഒന്നൊരു ഭയങ്കര ഷാർപ്പായിട്ടല്ലാന്ന് വളരെ ബ്ലെൻഡിനായിട്ട് തോന്നുന്നുണ്ട്, വളരെ നാച്ചുറലായിട്ട് തോന്നുന്നുണ്ട്. സോ ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. സോ കണ്ടില്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ. പിന്നെ കണ്ടില്ല, എൻ്റെ കുറച്ച് ഇവിടെ ഇത്തിരി ഒരു ഡിഫറെൻ്റാണ് ഷേപ്പ്. അതൊക്കെ എൻ്റെ ഐബ്രോയുടെ ഒരു നേച്ചറാണ്. അപ്പോൾ എനിക്കൊന്നും നമുക്കൊന്നും അങ്ങനെ മാറ്റാനൊന്നും പറ്റുന്നെന്ന് എനിക്ക് തോന്നില്ല. അത് ഭയങ്കര തീക്കളിയായി പോകും. ചിലപ്പോൾ ഐബ്രോ ഇവിടെ നിന്ന് ചെറുതാക്കുമ്പോൾ രണ്ട് ഷേപ്പായി പോകാനൊക്കെ ചാൻസ് ഉണ്ടാവും. ഞാൻ അങ്ങനെ വിട്ടേക്കുവാണ്. അങ്ങനെ വലിയ വൃത്തികേടില്ല എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. ഇങ്ങനെയാണ് എൻ്റെ ഐബ്രോ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വളരെ ഈസി ആയിട്ടുള്ള ഈ ഐബ്രോ ട്യൂട്ടോറിയൽ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ നല്ല ഐബ്രോസ് ഉള്ള ആൾ, ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ കുട്ടികൾക്കും നല്ല മുടിയൊക്കെ ഉള്ളു. അപ്പോൾ ഒരുപാട് പേർക്കുണ്ട് നല്ല ഐബ്രോസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെയ്യാതെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സോ നല്ല പിരികമുണ്ട്, അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ഫില്ലിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഹെൽപ്പാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഓൾസോ നമ്മളൊന്ന് ഐബ്രോ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഒരു നല്ലൊരു അറ്റൻഷൻ നമ്മുടെ ഐബ്രോയിൽ കിട്ടും. നമ്മുടെ ഐബ്രോ ആണല്ലോ നമ്മുടെ ഫ്രെയിം ഓഫ് ദ ഫേസ് എന്നാണ് പറയണത്. അപ്പോൾ ഈവൻ തോ നല്ല ഐബ്രോസ് ഉണ്ടെങ്കിലും ഒന്ന് ടച്ച് ഇൻ ചെയ്ത് ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുത്താൽ നല്ലൊരു അറ്റൻഷൻ നമ്മുടെ കണ്ണിനും ആ ഫേസിനൊക്കെ കിട്ടും. സോ ഐ ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്താ ചെയ്യണമെന്ന് അറിയാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഞാൻ നിങ്ങളെല്ലാവരെയും മറ്റൊരു വീഡിയോയിൽ കൂടി അടുത്ത പ്രാവശ്യം കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.